ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻ ആവറേജ് റെസിപ്പീസ്. ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ് മന്തിയാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടമായാൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മന്തി റെഡിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുക്കറാണ്. ഇനി ആ കുക്കറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, സൺഫ്ലവർ ഓയിൽ. ഇനി ഓയിലിപ്പോൾ അതേ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം പെരുംജീരകം, നല്ല ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1 തക്കാളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് പുഴുങ്ങിയ മുട്ട ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുട്ടയിലേക്കൊക്കെ ഒന്ന് മസാല ആകുന്നവരെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കപ്പിലാണ് ഞാൻ അരിയും വെള്ളവും എല്ലാം എടുക്കുന്നത്. 250 ml കപ്പാണിത്. ഇനി ഞാനിതിലേക്ക് 250 ml കപ്പിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച തന്നെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം ആട്ടോ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1 വിസിൽ കേൾക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം അതേ 1 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മന്തി ഇതേ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രേ ഈസിയാണ് നമ്മുടെ മന്തി റെഡിയാക്കാൻ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഈസിയാണ്. അപ്പോൾ താങ്ക് യു.